1809 അമേരിക്കയിൽ ജനിച്ച ഒരു കുട്ടിയോട് സ്കൂൾ കാലയളവിൽ അവൻ്റെ ടീച്ചർ അവനോട് ചോദ്യം ചോദിക്കുകയാണ്. നിനക്കെന്താവണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ദൃഢവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകണമെന്ന്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ്റെ ജീവിത കാര്യങ്ങളെയൊക്കെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു സൂപ്പർ വേൾഡ്. February 12 തോമസ് ലിങ്കൻ്റെയും നാൻസിയുടെയും മകനായി അമേരിക്കൻ മണ്ണിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടികളിൽ ജനിച്ചു വീണ കുഞ്ഞിന് അച്ഛനായ തോമസ് പേരിടുകയാണ് എബ്രഹാം ലിങ്കൺ എന്ന്. എന്നാൽ ഈ പേര് നൽകിയപ്പോൾ, അതല്ലെങ്കിൽ ഈ പേര് വിളിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു മഹാവ്യക്തിയുടെ പേരാണെന്ന്. അദ്ദേഹത്തിൻ്റെ അച്ഛനായ തോമസ് ഒരു കർഷകനും അതുപോലെ തന്നെ ഒരു ആശാരിയുമായിരുന്നു. തൻ്റെ അച്ഛൻ ജോലി ചെയ്തു കൊണ്ടുവരുന്ന തുച്ഛമായ പണം കൊണ്ടായിരുന്നു ആ ഒരു കുടുംബം ഓരോ ദിവസവും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. തൻ്റെ മകന് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കാൻ പോലും തൻ്റെ അച്ഛന് കഴിവുണ്ടായിരുന്നില്ല. കാരണം അതിനുള്ളൊരു സാമ്പത്തിക ശക്തി ആ ഒരു കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കൂട്ടുകാരുടെ പുസ്തകം കടം വാങ്ങിയിട്ടായിരുന്നു എബ്രഹാം ലിങ്കൻ്റെ പഠിത്തമെന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു പുസ്തകം, അതല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് വാങ്ങിയ പുസ്തകം വീട്ടിൽ കൊണ്ടുപോയി പഠിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെളിച്ചമോ അതല്ലെങ്കിൽ കറണ്ടോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എബ്രഹാം ലിങ്കൻ തന്നെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു, എൻ്റെ അച്ഛൻ്റെ കൂടെ അതിരാവിലെ തന്നെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു, ആ സമയം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു എന്നത്. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ 1818 അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണമെന്ന് പറയുന്നത് പശുക്കളിൽ നിന്നും രോഗം ബാധിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടെ തന്നെ, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തോടുകൂടെ തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണ ചുമതല അദ്ദേഹത്തിൻ്റെ നേരെ വരികയാണ്. അമ്മയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബം ഇല്ലാനോയിലേക്ക് താമസം മാറുകയും ചെയ്യുകയാണ്. ആ ഒരു സ്ഥലത്ത് വെച്ച് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് ജോലികൾ ചെയ്യുമായിരുന്നു. ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച്, അതല്ലെങ്കിൽ തൻ ജോലി ചെയ്യുന്ന ആ പ്രദേശത്ത് നിന്നും ഒരുപാട് ആളുകൾ അവനെ കളിയാക്കുമായിരുന്നു. നിന്റെ ഭാവി ഇതോടെ തീർന്നു, ഇനി നിനക്കൊരു ഭാവിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഓരോ സമയവും ഓരോരുത്തരും പുച്ഛിച്ചു തള്ളുമായിരുന്നു. എന്നാൽ ആ സമയമൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവൻ്റെ പേര്, അതല്ലെങ്കിൽ ഈ ഒരു കൊച്ചു പയ്യൻ്റെ പേര് ചരിത്ര താളികളിൽ എഴുതപ്പെടാൻ പോകുന്ന പേരാണെന്ന്. അങ്ങനെ അവസാനം അവൻ ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് അവനൊരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങുകയാണ്. അങ്ങനെ സ്കൂളിലെത്തിയ ആദ്യ ദിവസം തന്നെ അധ്യാപകൻ വിദ്യാർത്ഥികളോട് നിങ്ങൾക്കൊക്കെ എന്താവണം, നിങ്ങളുടെ ഡ്രീം എന്താണ്, അംബീഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓരോരുത്തരും അവരുടെ അംബീഷൻസ് പറയുകയാണ്. എനിക്ക് പോലീസാവണം, വക്കീലാവണം, പട്ടാളമാവണം എന്നുള്ള ഒരുപാട് അംബീഷൻസുകൾ ആ ക്ലാസ്സിൽ നിന്ന് ഉയർന്നു വരികയാണ്. അങ്ങനെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന എബ്രഹാം ലിങ്കനോട് ടീച്ചർ ചോദിക്കുകയാണ്, നിനക്ക് എന്താവണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ദൃഢവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകണമെന്ന്. എബ്രഹാം ലിങ്കൻ്റെ ഈ മറുപടി കേട്ട ടീച്ചർ പൊട്ടിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ ജനിച്ച നീ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അവനെ പുച്ഛിച്ച് തള്ളുകയാണ്. എന്നാൽ ആ ഒരു സമയം തന്നെ എബ്രഹാം ലിങ്കൻ്റെ മനസ്സിലേക്ക് ആ ഒരു ആഗ്രഹം ഒരു അമ്പ് പോലെ മനസ്സിലേക്ക് തറച്ചു കീറുകയാണ്. ആ ഒരു സ്കൂളിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എന്ത് തന്നെയായാലും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ പിന്നീട് സ്കൂളിൽ ഫീസ് തുടർച്ചയായി അടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ്. എന്നാൽ അദ്ദേഹം എത്ര തോറ്റാലും എത്ര പരാജയപ്പെട്ടാലും തൻ്റെ സ്വന്തം ഡ്രീമിനെ, തൻ്റെ സ്വന്തം സ്വപ്നത്തെ അദ്ദേഹം ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല. സ്കൂളിൽ നിന്നും പുറത്താക്കിയെങ്കിലും അദ്ദേഹം തൻ്റെ 11 തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കവേ അദ്ദേഹം 1842 ഒരു വിവാഹം കഴിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് ജനിച്ച 3 ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുകയാണ്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു എന്നൊരു വാർത്ത അദ്ദേഹം കേൾക്കുന്നത്. ഇത്രയും വലിയ പരാജയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടും അദ്ദേഹം ഒരിക്കലും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ പങ്കെടുത്തുകൂടാ. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ചിന്ത തന്നെയാണ്, അതല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ലോകം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എബ്രഹാം ലിങ്കൻ്റെ പ്രതിസന്ധികൾ.
അങ്ങനെ അദ്ദേഹം 1856 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിയമിക്കപ്പെടുകയാണ്. അടിമത്വത്തിനെതിരെ പോരാടാനായിരുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിയമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിക്കുകയും ഒരുപാടെണ്ണത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവസാനമായി ഒരേ ഒരു തിരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കുകയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതം ഞാൻ അവസാനിക്കും എന്നൊരു വിശ്വാസത്തോടെ അദ്ദേഹം മത്സരിക്കുകയാണ്. അങ്ങനെ 1860 നവംബർ 6 ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റായി അദ്ദേഹം മാറുകയാണ്. അതിനുശേഷം തന്നെ പുച്ഛിച്ചു തള്ളിയവരെല്ലാം അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ അദ്ദേഹം കൊണ്ടുവരികയും ഇബ്രഹാം ലിങ്കന്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. ഇബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കയുടെ 16 പ്രസിഡന്റായ അദ്ദേഹത്തിന്റെ ജീവിത കാര്യങ്ങളോട് കൂടി നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ ഞാൻ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ പേര് നിങ്ങൾ എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ ബൈ.